മാവൂർ ഒൻപതാം വാർഡിലെ കോട്ടക്കുന്ന് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് വാർഡ് മെമ്പർ പ്രസന്നകുമാരി ടീച്ചർ പറഞ്ഞു ഗുണഭോക്ത കമ്മിറ്റി നടത്തുന്ന പദ്ധതിയിൽ കുടിവെള്ളം യഥേഷ്ടം ലഭ്യമാണെന്നും അവർ പറഞ്ഞു മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽപ്പെട്ട കോട്ടക്കുന്നിലെ കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ചിലർ നടത്തുന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ കോട്ടക്കുന്നിൽ ഒട്ടേറെ വികസനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും യാഥാർത്ഥ്യം ഇതായിരിക്കാൻ ചിലർ നടത്തുന്ന പ്രചാരണം തള്ളിക്കളയണമെന്നും അവർ ആവശ്യപ്പെട്ടു കെ പി ചന്ദ്രനും പൂക്കാട്ടു വേലായുതനും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിരുന്ന സമയത്ത് കോട്ടക്കുന്ന് പാറപ്പുറം ഭാഗത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ ആരംഭിച്ച പദ്ധതി വഴി നിലവിൽ അറുപത്തിനാല് കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നുണ്ടെന്നും ഗുണഭോക്തൃ കമ്മിറ്റി നടത്തുന്ന പദ്ധതിയിൽ കുടിവെള്ളം യഥേഷ്ടം ലഭ്യമാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു പൈപ്പ് പൊട്ടുന്നത് മൂലമുള്ള അറ്റകുറ്റപ്പണികൾ കാരണം ഏതാനും സമയത്തേക്ക് ജലവിതരണം മുടങ്ങാറുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജലം ലഭ്യമാക്കാറുണ്ടെന്നും പറഞ്ഞു കോട്ടക്കുന്ന് കോളനിയിൽ വെള്ളം കിട്ടുന്നില്ല എന്ന ഒരു തെറ്റായ വാർത്തയുമായി ചില ചാനലുകൾ വന്നിരുന്നു എന്നാൽ അവർ നൽകിയ വാർത്ത തികച്ചും തെറ്റാണ് കാരണം കോട്ടക്കുന്നിൽ വെള്ളത്തിന് യാതൊരു ക്ഷാമവുമില്ല കോട്ട കോട്ടക്കുന്നിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിർലോഭം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇന്ന് നമ്മൾ എം ഫണ്ട് ഉപയോഗിച്ച് പി എച്ച് നിന്നും നേരിട്ട് ബൂസ്റ്റർ പമ്പ് മുഖാന്തരം നമ്മൾ ഒരു പ്രൈവറ്റ് ഭൂമിയിൽ കൂടെ തന്നെ ആ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് നിർലോഭം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തിലും അവർക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ ചില നിയമ തടസ്സങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ഇനോഗ്രേഷൻ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അടുവാടിലെ വയലിൽ നിർമ്മിച്ച കിണറിൽ നിന്ന് കോട്ടക്കുന്നിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിച്ചാണ് ജലവിതരണം ചെയ്യുന്നത് ശേഷിക്കുന്ന ഭാഗത്തുള്ള കുടുംബങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ വഴി വെള്ളം നൽകുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പൊതു ടാപ്പുകൾ മുഴുവൻ വിച്ഛേദിച്ചപ്പോൾ കോട്ടക്കുന്നിലേത് വിച്ഛേദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ഈ പൊതു ടാപ്പ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നും വാർഡ് മെമ്പർ പറഞ്ഞു കോട്ടക്കുന്നിൽ നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നതിന് എം എൽ ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ചമ്പർക്കുഴി ബാലഗോപാലൻ കൺവീനറും അന്നത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ ചെയർമാനുമായ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ചെങ്കുത്തായ ഭാഗത്തെ വീടുകൾ കയ്യാലക്കെട്ടി സംരക്ഷിക്കാൻ അറുപത് ലക്ഷം രൂപയും വിനിയോഗിച്ചു ശേഷിക്കുന്ന നാൽപ്പത് ലക്ഷം കുടിവെള്ള പദ്ധതിക്ക് ചെലവഴിക്കാനും നിർദ്ദേശം വെച്ചുയർന്നു അടുവാട് വയലിൽ നിലവിലെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ തീരുമാനിച്ചപ്പോൾ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളം വറ്റുമെന്നാരോപിച്ച് ചിലർ പരാതി പറയുകയും പദ്ധതി നടപ്പാക്കുന്നത് യു ഡി എഫ് ഭരണസമിതി തടയുകയായിരുന്നുവെന്നും ഇവർ ആരോപിച്ചു കോട്ടക്കുന്നിലെ കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രദേശവാസികൾക്കും യാതൊരു പരാതിയുമില്ലെന്നും വാർഡ് മെമ്പർ പറയുന്നു ഇവിടെ ഈ കോട്ടകുന്നിൻ്റെ മുകളിലെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല ആർക്കുമില്ല എല്ലാ വീട്ടിലും വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ അവിടെ പി എച്ച് ഡിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടാത്തത് അല്ലെങ്കിൽ രണ്ടും മൂന്നും ആളെ വെച്ചിട്ട് താഴേന്ന് വെള്ളം അടിക്കുന്നുണ്ട് ഒരാൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരാളെ വെച്ചിട്ട് വെള്ളം അടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് ഇപ്പം ഞങ്ങളൊക്കെ വീട്ടുമുറ്റത്തും വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ പൈപ്പ് വെള്ളം വരലുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് എന്താ മറ്റേ പൈപ്പില്ലേ നമ്മളെ പി എച്ച് ഡിന്നാണ് എടുക്കല് കോട്ടക്കുന്ന് ഭാഗത്ത് വെള്ളം കിട്ടുന്നില്ല എന്നൊരു പരാതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണ്ടായി അതിന് പിന്നിൽ ചില ശക്തികളുടെ ഒരു കള്ളക്കളിയാണ് എന്തായാലും മുകളിലേക്ക് ഇപ്പം കുടിവെള്ളത്തിന് ഒരു ക്ഷാമമല്ല പലയിടങ്ങളിലും പ്രശ്നമുണ്ടാക്കി തുടർ നടപടികൾ നിർത്തിവെപ്പിക്കുകയായിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കെ പി ചന്ദ്രനും ആരോപിച്ചു പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷത്തിലെ കോട്ടക്കുന്ന് കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി അടുവാട് വയലിൽ നിന്നും വയലിൽ കിണർ കുഴിച്ച് ആ വെള്ളമാണ് ഇവിടെ ഈ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നത് ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളത്തിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് ഇത് ഗുണഭോക്ത കമ്മിറ്റിയാണ് ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിനോ പഞ്ചായത്തിനോ മറ്റൊരു ബാധ്യതയില്ല ഈ ഇരുപത്തയ്യായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിനെ കത്തുന്നതാണ് അറുപത്തിനാല് കുടുംബങ്ങൾക്ക് പ്രയാസമില്ലാതെ വെള്ളം കൊടുക്കുന്നു എന്നാൽ ചിലപ്പം കറണ്ടിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ എവിടെയെങ്കിലും ലീക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് വരെയുള്ള കാലതാമസം ഒഴിച്ചാൽ ഏത് സമയത്തും വെള്ളം കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കേന്ദ്രമാണ് ഈ അടുവാട് കോട്ടക്കുന്ന് കോളനി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് അതിന് പുറമെയാണ് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള വാട്ടർ അതോറിറ്റിയുടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ കുന്നിൻ്റെ മുകളിലേക്കുള്ള പമ്പിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്കും മറ്റ് സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് സി പ്രാദേശിക വാർത്ത മാവൂർ